നിങ്ങൾ രണ്ടുപേരും ശിവട്ടോ രണ്ടുപേരല്ല മൂന്ന് പേര് അനികേച്ചി ഞങ്ങളുടെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു അനിക്ക് പക്ഷേ ഇപ്പൊ അനികേച്ചി കാണാനില്ല കമോൺ അവിടുന്ന് ലെഫ്റ്റിലേക്ക് എടുത്തോട്ടോ അവിടുന്ന് റൈറ്റ് റൈറ്റ് എടുത്തേക്ക് കുറച്ചുകൂടെ ഒന്ന് വേഗം വിട്ടേക്ക് ഹലോ മാഡം, ഞങ്ങളിവിടെ മിസ് ദിയെ കാണാൻ വേണ്ടി വന്നതാ. ദിയയുടെ പേരിൽ ഇവിടെ വല്ല ബുക്കിംഗ് ഉണ്ടോ? ഓക്കേ മാം, ലെറ്റ് മീ ചെക്ക്. ഇല്ല മാം, ഈ പേരിൽ ആരും ഇവിടെ ബുക്ക് ചെയ്തിട്ടില്ല. അതിനർത്ഥം ദിയ വേറെ ഏതോ പേരിലാ ബുക്ക് ചെയ്തിരിക്കുന്നത്. ഈ ലേഡി ബാബ നമ്മൾ കരുതുന്ന മുതലല്ല കേട്ടോ. എന്താ ഇപ്പൊ ചെയ്യാ? എന്നിട്ട് നമ്മൾ മുറിയിൽ ഫോട്ടോ എടുക്കണം. റെഡി, വൺ, ടു, ത്രീ. വാട്ട് ഹാപ്പൻ ഗൈസ്? എന്താ നിർത്തിക്കളഞ്ഞ്? Rudran, is that you? Hello? Rudran? പൊളിഞ്ഞു. ദിയ എല്ലാ കാര്യങ്ങളും പിള്ളേച്ചിനോട് പറഞ്ഞു കൊടുക്കുന്ന ഉറപ്പാണ്. അവൾ ഇവിടെ ശരിക്കും തെറപ്പിക്ക് വേണ്ടി വന്നതാ. നമ്മൾ എന്തിനാ ഇങ്ങനെ വേണ്ടാത്തൊക്കെ ചിന്തിച്ചത്? അനിയച്ചി, ഇപ്പൊ തന്നെ ഓയ്ക്ക് ഫോൺ ചെയ്ത് ഇങ്ങോട്ട് വരണ്ടെന്നുള്ള കാര്യം പറഞ്ഞേക്ക്. രുദ്ര, ബാറ്ററി ഡെഡ്. ഇനിയിപ്പോ നമ്മളെന്താ ചെയ്യാ? ഇവിടുന്ന് പുറത്ത് കിടക്കുന്നത് അത്ര എളുപ്പമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലായിടം ഒരുപോലെ ഉണ്ട്. എങ്ങനെയെങ്കിലും ഇറങ്ങിയല്ലേ പറ്റൂ. സോറി ബേബി, നമ്മൾ തമ്മിലുള്ള റൊമാൻറ്റിക് മൊമെന്റ്സ് ഷെയർ ചെയ്യുന്നത് ഒരുപക്ഷെ യൂണിവേഴ്സിന് ഇഷ്ടമല്ലായിരിക്കാം.
ഐ തിങ്ക് രുദ്രൻ ഇവിടെ എവിടെയോ ഉണ്ട്. അവൻ നിന്നെ എന്റെ കൂടെ കണ്ട പ്രശ്നമാവും. സോ പ്ലീസ് ലീവ്. ഞാൻ കുറച്ച് സമയം കഴിഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങും. ഐ ആം സോറി ബേബി. ഞാൻ ഏത് പ്രഷർ കുക്കറിനകത്താ കയറി ഈ പുക എവിടെ നിന്നാ വരുന്ന? എന്താ സംഭവം? അതാ നന്നായേ. ശരിക്കും നിങ്ങളൊരു നിഷ്കളങ്കനാണ് കേട്ടോ. ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾക്കറിയില്ലല്ലോ. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു രാത്രിയിൽ ഇവിടെ ഒരു പെണ്ണ് കൊല ചെയ്യപ്പെട്ടിരുന്നു. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാതിരിക്കില്ലല്ലോ. മനുഷ്യന്റെ ഒരു അവസ്ഥയെ, എത്ര വേഗത്തിൽ സഞ്ചരിച്ചാലും പിന്നിട്ട ഇന്നലകളെ അവർക്ക് ഉപേക്ഷിക്കാനാവില്ല. ഇപ്പൊ തന്നെ കണ്ടില്ലേ, പിന്നിട്ട ഇന്നലകളാണ് ഇന്ന് നിങ്ങളെ പിടികൂടിയിരിക്കുന്നത്. എന്നെവിടെ ഒറ്റയ്ക്കാക്കിട്ട് പോയോ? ഒന്ന് വിളിച്ചു നോക്കാം. അനിയച്ചിയുടെ ഫോണൊന്നും കിട്ടാത്ത. അനിയച്ചിയുടെ മൊബൈലിന്റെ ബാറ്ററി ഡെഡ് ആയിരുന്നു. ഇനിയിപ്പോ എന്താ ചെയ്യാ? പുറത്തൊന്ന് പൊട്ടിയ. ഇനിയിപ്പോ ഞാൻ എങ്ങനെ പുറത്ത് കിടക്കും? ഒരിക്കലുമല്ല, ഞാനൊരു സാധാരണ മനുഷ്യനായതുകൊണ്ട് എന്നെ അറസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോർട്ടിൽ നിന്നും അറസ്റ്റ് വാറണ്ടുമായിട്ട് വേണം വരാൻ. വെരി ഗുഡ്, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. നിയമ നടപടികളെ കുറിച്ച് നല്ല ബോധമുണ്ടല്ലേ. നിയമത്തിന്റെ നൂലാമാലകൾ അടുത്തറിഞ്ഞിട്ടുണ്ടാവും. നിയമത്തിനെയല്ല, നിങ്ങളെ പോലുള്ള ആൾക്കാർ നിയമത്തിനെ അവരവരുടെ ഇഷ്ടത്തിന് വളച്ചൊടുക്കുന്നത്. ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ടുള്ള കാര്യങ്ങൾ. എനിക്ക് ഈ നിയമം തെറ്റിക്കുന്നവരോട് ഒത്തിരി അടുപ്പം കൂടുതലാണ്. ആൻഡ് ഫോർ യുവർ ഇൻഫർമേഷൻ, ഞാൻ നിങ്ങളെ അറസ്റ്റ് ചെയ്യുമൊന്നുമല്ല, ഇത് ഇന്റഗ്രേഷൻ മാത്രമാണ്. അത് ചെയ്യാൻ എനിക്കൊരു വാറന്റിന്റെ ആവശ്യമില്ല. താൻ എന്തിനെങ്ങനെ ദേഷ്യപ്പെടുന്നത്? നമുക്ക് ഫ്രണ്ട്ലി ആയിട്ട് സംസാരിച്ചൂടെ? ആ സ്ത്രീയുടെ കൊലപാതകമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോന്ന് മാത്രമാണ് എനിക്കറിയേണ്ടത്. എനിക്കറിയാവുന്ന കാര്യങ്ങൾ ആ ദിവസം തന്നെ ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. അന്ന് അതിന് പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ലായിരുന്നല്ലോ. ഇന്ന് അതിന് പുതിയതായിട്ടൊന്നും പറയാൻ പോകുന്നില്ല. പോലീസ് അക്കാദമിയിൽ ഞങ്ങളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, പ്രതികൾക്ക് നിശബ്ദനായിരിക്കാൻ പറ്റും, പക്ഷേ തെളിവുകൾക്ക് അതിനാവില്ല. അതും കൊലപാതകമൊക്കെ ആകുമ്പോ
എക്സ്ക്യൂസ് മീ, ഒന്ന് ചോദിച്ചോട്ടെ, നിങ്ങൾ ഇവരെ കണ്ടായിരുന്നു? ഇവർ എന്റെ കൂടെ ഇങ്ങോട്ട് വന്നതാ? നോ സർ. ഇനിയിപ്പോ ഞാൻ എന്താ ചെയ്യാ? ഓയെ തന്നെ ഒന്ന് വിളിച്ചു നോക്കാം. താൻ ഭയങ്കര ഹരിശ്ചന്ദ്രനാണെന്ന് കേട്ടിട്ടുണ്ടല്ലോ. ഒരിക്കലും കള്ളം പറയില്ല എന്നും കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയെങ്കിലും സത്യം നിങ്ങൾ പറയണം. എന്താ അവിടെ നടന്നത്? അത് അന്ന് രാത്രിയില് ഇതെന്താ? ഓയുടെ നമ്പർ ബിസി ആണല്ലോ. രുദ്ര ഒന്ന് ഫോൺ ചെയ്ത് നോക്കട്ടെ. ബാറ്ററി ഡെഡ്, എല്ലാം കൊളമായല്ലോ. രുദ്ര, നീ എവിടാ? ആരുടെ ഫോണും കിട്ടുന്നില്ലല്ലോ, ഞാൻ എന്താ ചെയ്യും? രുദ്ര, നീ എവിടാ? ആരുമില്ലേ അവിടെ? ഏട്ടൻ പുറത്ത് ആരോട് ഒന്നും പറയില്ലെന്ന് എന്റെ തലയിൽ തൊട്ട് സത്യം ചെയ്യും. ഓ, താനെന്തോ പറയാൻ തുടങ്ങായിരുന്നു. അന്ന് രാത്രിയില് സംഭവിച്ച കാര്യങ്ങളെല്ലാം ഞാൻ അപ്പൊ തന്നെ പോലീസിനെ അറിയിച്ചതാ. എനിക്ക് അർജന്റായിട്ട് ഒരു സ്ഥലത്ത് എത്തേണ്ടതുണ്ട്. നിങ്ങളുടെ ചോദ്യം ചെയ്യലൊക്കെ കഴിഞ്ഞെങ്കിൽ എനിക്ക് പോയാൽ കൊള്ളാന്നുണ്ടായിരുന്നു. ദുർബലനാണ് ഇവനെന്നുള്ള എന്റെ വിശ്വാസം തെറ്റിപ്പോയല്ലോ. എത്ര ബലമുള്ള ചങ്ങലയായാലും അതിൽ ഒന്ന് രണ്ട് കണ്ണികൾ ദുർബലമായിരിക്കും. ആ കണ്ണിയിലായിരിക്കണം ഇനി അടുത്ത പ്രയോഗം. എന്ത് പറ്റി രുദ്ര? നിൽക്കുന്ന എത്ര ടെൻഷൻ. അല്ല, അനിക്ക് എവിടെ പോയി? അനികേച്ചി എന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ എവിടാന്ന് അറിയില്ല. അനികേച്ചി വീട്ടിൽ പോയിട്ടുണ്ടാവുന്ന തോന്നുന്നു. കാണുന്നില്ലെന്ന് പറഞ്ഞു നീ. അനിക ഒരിക്കലും ഇത്ര ഇറസ്പോൺസിബിൾ ഒന്നുമല്ല. അവള് പറയാതെ എങ്ങോട്ടും പോവില്ല. നീ ടെൻഷൻ ആവൊന്നും വേണ്ട, നമുക്ക് നോക്കാം. നീ അങ്ങോട്ട് പോയി നോക്ക. ഞങ്ങളുടെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അനിക്ക് പക്ഷെ ഇപ്പൊ എവിടെ പോയി എന്നറിയില്ല. എവിടെ പോയി എന്നറിയില്ല എന്ന് വെച്ചാൽ എന്താ മീൻ ചെയ്യുന്നത്? ദാറ്റ്സ് റിഡിക്കുലസ്. എന്ന് പറഞ്ഞ ശിവ, എനിക്ക് ഇവിടെ തന്നെയുണ്ട്, പക്ഷെ എവിടെയാണെന്ന് അറിയില്ല. ചേച്ചിയുടെ മൊബൈലിന്റെ ബാറ്ററി ഡെഡ് ആയിരിക്കും. നിങ്ങൾ ഇവിടെ എന്തിനാ വന്നെന്ന് ആദ്യം പറ. അല്ല, എനിക്ക് എവിടെ? ഇനി വല്ല പ്രോബ്ലത്തിലും പോയി പെട്ട് കാണും. നിങ്ങൾക്ക് രണ്ടുപേർക്ക് അവളെ ഒന്ന് ശ്രദ്ധിച്ചുകൂടായിരുന്നോ? ഓ ഗോഡ്, അവളിപ്പോ എവിടെ എന്ത് പ്രോബ്ലത്തിലാ പെട്ടെന്ന് ആർക്കറിയാം. ശിവട്ടാ, ആംഗ്രി യങ് മാൻ ഒക്കെ പിന്നെ ആയാ മതി. ആദ്യം അനികേച്ചെ കണ്ടുപിടിക്കാം. യാ, കം ഓൺ. ഹലോ, നിങ്ങള് എന്തിനാ ഇപ്പൊ ഇവിടെ? അത് പിന്നെ ഈ കമ്മല് ഗാർഡനിൽ നിന്ന് വീണ് കിട്ടിയതാ. ഇത് തിരിച്ചറിയാൻ വേണ്ടി വന്നതാ.
താങ്ക് യു. ഇറ്റ്സ് ഓക്കെ. താനിവിടെ ആരെങ്കിലും കാത്തു നിൽക്കുകയാണോ? അതെ, എൻ്റെ കാറുമായിട്ട് ഡ്രൈവർ ഇപ്പം എത്തും. എന്താ താമസിക്കുന്നതെന്ന് എനിക്കറിയില്ല. That's so sad. അത് പിന്നെ ഇപ്പോഴത്തെ ട്രാഫിക് എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. പാവോ, എവിടെയെങ്കിലും പെട്ടുപോയതായിരിക്കും. ബുക്കും പേപ്പറും എടുക്കടാ. സാറേ, ഇത് ഒബ്രോയ് സാറിന്റെ വണ്ടിയാണ്, എനിക്ക് പോയിട്ട് അത്യാവശ്യമുള്ളതാ. ഒബ്രോയുടെ വണ്ടി ആയാലും ഏത് അമ്മയെ കിട്ടി നായരുടെ വണ്ടി ആണെങ്കിലും മര്യാദയ്ക്ക് പേപ്പർ എടുത്തിട്ട് വരാം. ശരി സാർ. തന്റെ ഡ്രൈവർ ഭയങ്കര ട്രാഫിക് ജാമിലാണെന്ന് തോന്നുന്നു. ഞാൻ ഡ്രോപ്പ് ചെയ്യണോ? ഇല്ല, അതൊന്നും വേണ്ട. അതിന്റെ ഒന്നും ആവശ്യമില്ല. ഐ വിൽ മാനേജ്. അതിന്റെ ആവശ്യമുണ്ട് പ്രിയങ്ക. പബ്ലിക്കിനെ സെർവ് ചെയ്യുക എന്നുള്ളത് പോലീസിന്റെ ഡ്യൂട്ടിയാണ്. ട്രസ്റ്റ് മീ, ഞാൻ എന്റെ ഡ്യൂട്ടി ചെയ്യുന്നേ ഉള്ളൂ, അല്ലാതെ ഫേവർ ഒന്നുമല്ല. നിങ്ങൾ എല്ലാവരും ഇങ്ങനെ സഹായിക്കാറുണ്ടോ? അതിന് മാത്രം സമയമൊന്നും എനിക്ക് കിട്ടാറില്ല. പിന്നെ പിന്നെന്തിനാ എനിക്ക് വേണ്ടി ചെയ്യുന്നത്? ചില വ്യക്തികൾക്ക് വേണ്ടി നമുക്ക് സമയം കണ്ടെത്തേണ്ടി വരില്ലേ? വന്നാട്ടെ. അനിക ഇവിടെ അടുത്ത് എവിടെയുണ്ടെന്ന് എനിക്ക് തോന്നാൻ കാരണം എന്തായിരിക്കും? അനിക
Are you okay, Priyanka? I'm okay. ഒരു മിനിറ്റ്, എസിയുടെ ടെമ്പറേച്ചർ കുറയ്ക്കണം, കുറച്ച് ഐസ് പാക്ക് വേണം. ഐ നീഡ് എൻ ഐസ് പാക്ക്. മേക്ക് ഇറ്റ് ഫാസ്റ്റ്. താങ്ക് യു. What the hell is wrong with you? നിന്റെ ബുദ്ധിയുടെ സ്ക്രൂ എല്ലാം പണ്ടേ ലൂസ് ആയതാണോ വട്ടാണോ? ഓരോരോ പ്രശ്നങ്ങളെ സ്വയം ഇൻവൈറ്റ് ചെയ്ത് തലവെച്ചോളൂ. പ്രശ്നങ്ങളുടെ മാഗ്നറ്റ് അതി. അതോ പ്രശ്നങ്ങൾ ഇപ്പൊ ചാടാനുള്ള ഇൻട്രസ്റ്റ് ആണോ? ഒന്ന് ആലോചിച്ചോടെ, നിനക്ക് എന്തെങ്കിലും സംഭവിക്കായിരുന്നെങ്കിൽ എന്റെ കാര്യം എന്തായാലും. ശിവേട്ട, ശിവേട്ട എന്തായിരുന്നു എന്ന് പറയുന്നത്? രുദ്ര, ജസ്റ്റ് സ്റ്റാർട്ട് അപ്പ്. ഓക്കേ, ഇതിനെ വെറും നിസ്സാരമായിട്ട് കാണരുത്. അനികയുടെ ജീവൻ പോലും നഷ്ടമായനെ. ഡോണ്ട് സേ എനിതിങ്. ഓക്കേ, ഞാൻ വീണ്ടും പറയാ പിള്ളച്ച, താൻ വിട്ടേക്ക്. തന്റെ ദേഷ്യം കാരണം ഈ ഐസുകെട്ട് അലിഞ്ഞു പോകും. ഡോണ്ട് ട്രൈ യുവർ ആറ്റിറ്റ്യൂഡ് ഓൺ മീ. പിന്നെ എന്തിനുള്ള എടുത്തുചാട്ടം ഉണ്ടല്ലോ, അത് അവസാനിപ്പിക്കുന്ന നല്ലത്. ജസ്റ്റ് സ്റ്റോപ്പ് ഇറ്റ്. പിന്നെ ഞാൻ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കയറാൻ വരണ്ട. ഓക്കെ, ജസ്റ്റ് സിറ്റ് ബാക്ക് ആൻഡ് റിലാക്സ്. ഓക്കെ, ജസ്റ്റ് റിലാക്സ്. പിന്നെ നിങ്ങൾ രണ്ടുപേരും, നിങ്ങൾ രണ്ടുപേരും ഇവിടെ എന്ത് ചെയ്യായിരുന്നു? ഐ നീഡ് ആൻ എക്സ്പ്ലനേഷൻ. ശിവൻ ബേബി, ഈസ് എവരിതിങ് ഓക്കെ? യാ, ഓക്കെ, കൈൻഡ് ഓഫ് ഓക്കെ നൗ. ദിയക്ക് എന്നെ കോൾ ചെയ്യാൻ തോന്നിയില്ലായിരുന്നെങ്കിൽ. ഞാനിവിടെ സ്പാ ചെയ്യാൻ വന്നതാ. പെട്ടെന്ന് എനിക്കിവിടെ രുദ്രനെ കണ്ടതുപോലെ തോന്നി. ഞാൻ പുറത്തു വന്ന് നോക്കിയപ്പോ ആരെയും കണ്ടില്ല. ഞാൻ അങ്ങ് ആകെ ടെൻഷനായി. അതാ ശിവൻ ബേബി വിളിച്ചത്. Listen, you both. I still need an explanation. ശിവ, നമുക്ക് ഇതൊക്കെ പ്ലീസ് പിന്നീട് ഡിസ്കസ് ചെയ്യാം. അനിക ആകെ വയ്യാണ്ടിരിക്കുക. Let's take a home, please. Yeah. ഒരുപാട് സ്പീഡിൽ പോയാ എനിക്ക് തല കറങ്ങു. ആയിക്കോട്ടെ. എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. കുഴപ്പമൊന്നുമില്ല. യാ, അനിക, ഇഫ് യു ഡോണ്ട് മൈൻഡ്, ഞാൻ നിന്നോടൊരു കാര്യം ചോദിച്ചോട്ടെ? അനിക എന്നെ ഫോളോ ചെയ്യുന്നുണ്ടോന്ന് എനിക്കൊരു സംശയം. റോബിൻ എന്നെ ഫോൺ ചെയ്തപ്പോ രുദ്രൻ എന്തോ കുത്തി കുത്തി ചോദിച്ചു എന്ന് പറഞ്ഞു. ഞാൻ സ്പാ ചെയ്തുകൊണ്ടിരുന്നപ്പോ രുദ്രൻ എന്തിനാ എന്നെ കണ്ടിട്ട് ഓടിയത്? പുറത്തുനിന്ന് നോക്കിയപ്പോ നിങ്ങൾ എല്ലാവരും അവിടെയുണ്ട്. സോ ടെൽ മീ അനിക, വാട്ട് ഈസ് ഇറ്റ്? അനികേ, ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ഹോണസ്റ്റ് ആയിട്ടുള്ള കുട്ടിയാ നീ. നിന്റെ മുഖം കാണുമ്പോ എനിക്കിപ്പോ എന്തോ ഒരു സംശയം.
എന്നെ പറ്റി പുറത്തു പറയാൻ പറ്റാത്ത എന്തോ ഒരു കാര്യം നിനക്കറിയാം. റൈറ്റ്? സോ ടെൽ മീ അനിക, നീ എന്തിനാ എന്നെ ഇങ്ങനെ ഫോളോ ചെയ്യുന്നേ? നീ ചോദിച്ചത് ശരിയാണ്, ഞങ്ങൾ നിന്നെ ഫോളോ ചെയ്യായിരുന്നു. ബട്ട് വൈ? വ്രതത്തിന്റെ അന്ന് രാത്രി നീ മറ്റൊരാളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് ഞാൻ കണ്ടിരുന്നു. അതുകൊണ്ട് അയാൾ ആരാണെന്നറിയാൻ വേണ്ടിയാണ് ഞങ്ങൾ നിന്നെ ഫോളോ ചെയ്തത്. താങ്ക് യു ഡോക്ടർ. അനിക്ക എന്തൊക്കെയായി പറയുന്നേ, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഐ എം ഷുവർ നിനക്ക് എന്തോ മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടായതാ. നീ വേറെ ആരെയെങ്കിലും ആയിരിക്കും കണ്ടത്. അല്ലദിയ, ഞാൻ നിന്നെ തന്നെയാണ് കണ്ടത്. എന്നാ ഞാൻ ചിലപ്പോ എന്റെ ശിവൻ ബേബിയെ ഹഗ് ചെയ്തതാവും നീ കണ്ടത്. ഞാൻ എന്തിന് മറ്റൊരാളെ ഹഗ് ചെയ്യണം? അനിക്കേ, നീ അന്ന് ഭക്ഷണമൊന്നും കഴിച്ചില്ലായിരുന്നല്ലോ. അന്ന് നിന്റെ ബോധവും നഷ്ടപ്പെട്ടു. ഒരുപക്ഷെ നിനക്ക് ആ അവസ്ഥയിൽ തോന്നിയതാവും. മൈൻഡ് ഗെയിംസിൽ ഇതൊക്കെ സർവ്വസാധാരണമാണ്. നീ എന്നെ സംശയിച്ചതിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം. നീ ഇതൊക്കെ ഓംകാരിയോടും രുദ്രനോടും പറഞ്ഞില്ലേ? നിനക്കറിയോ ഇതൊക്കെ എന്റെ വരാനിരിക്കുന്ന കുടുംബജീവിതത്തെ ബാധിക്കും. എനിക്കിതൊന്നും സഹിക്കാൻ കഴിയില്ല. എനിക്ക് പക്ഷേ ദിയ, ഇക്കാര്യം ഞാൻ എന്താണെങ്കിലും ബേസ്ലെസ് ആണ്. This is unacceptable, Anika. ദിയെ സംശയിച്ചു എന്ന് പറഞ്ഞ് എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ അവൾ അറിയാതെ അവിടം വരെ ഫോളോ ചെയ്തു. യു ഷുഡ് ഫീൽ ഷൈ അബൌട്ട് യുവർ സെൽഫ്. ഇറ്റ്സ് ഓക്കേ ശിവൻ ബേബി. ഒരു പക്ഷേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് നിങ്ങളുടെയും യൂണിവേഴ്സിന്റെയും മുമ്പിൽ എന്റെ ഇന്നസെൻസ് പ്രൂവ് ചെയ്യാനായിരിക്കും. ഇറ്റ്സ് നോട്ട് ഓക്കേ ദിയ. ഓം, ഇവർ രണ്ടുപേരും കൂടി നിന്നിൽ നിന്ന് ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിരുന്നില്ല. ഇത് എല്ലാം എന്റെ തെറ്റാണ്. ചിലപ്പോ ഞാൻ മറ്റാരെയെങ്കിലും ആയിരിക്കണം കണ്ടത്. ഇതെന്റെ ഒരു തോന്നലായിരിക്കാം. ഇവരാരും ഇതിലൊരു തെറ്റും ചെയ്തിട്ടില്ല. ഐ എം സോറി ദിയ. ഇറ്റ്സ് ഓക്കേ അനിക, ഞാൻ ഭയങ്കര സ്പിരിച്വൽ ആണെന്ന് എനിക്കറിയാവുന്ന കാര്യമല്ലേ. എനിക്ക് It doesn't matter. ദിയ, ഓം റൂന് വേണ്ടി ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. I'm just so embarrassed. ശിവൻ ബേബി, ഇറ്റ്സ് ഓക്കെ. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ലീവ് ഇറ്റ്. എനിക്ക് ആക്ച്വലി ഓം അവരുടെ കൂടെ പോയല്ലോ എന്ന് ആലോചിക്കുമ്പോഴാ. ടേക്ക് ഇറ്റ്. യു ക്യാൻ ടേക്ക് യുവർ കോൾ. ഗെറ്റ് ഇറ്റ്. നോ ശിവൻ ബേബി, അത് ഈ ബാങ്കുകാർ എപ്പോഴും ഇങ്ങനെ വിളിച്ചുകൊണ്ടേ ഇരിക്കും. ഐ വിൽ കോൾ ദം ലേറ്റർ. ഓക്കേ. ആക്ച്വലി ശിവൻ ബേബി, ജ്വല്ലറിയുടെ കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്യാൻ പിങ്ക് ആന്റിനെ വിളിച്ചിരുന്നു. അതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് ഒന്ന് പോകണം. ഓക്കേ. സാർ, പ്ലീസ് പ്രിയങ്ക, ദാ കുറച്ച് വെള്ളം കുടിക്കുക. താങ്ക് യു. പ്രിയങ്ക, തനിക്കെന്തെങ്കിലും എന്നോട് പറയാൻ ആഗ്രഹമുണ്ടെങ്കിൽ പറയാം കേട്ടോ. ഞാൻ വീണ്ടും പറയാണ് പ്രിയങ്ക, തന്നെ അലട്ടുന്ന എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് താൻ എന്നോട് പറയേ.
തന്നെ എല്ലാ തരത്തിലും ഹെൽപ്പ് ചെയ്യാമെന്ന് ഞാൻ പ്രോമിസ് ചെയ്യാണ്. പ്രിങ്കുവിന്റെ മിസ് കോൾ ഉണ്ടല്ലോ. ഹലോ ഏട്ടാ. ആ പ്രിങ്കു, നീ എവിടെയാ? ഇതുവരെ എന്താ വീട്ടിലെത്താത്തെ? അതെ ഏട്ടാ, ഡ്രൈവർ എന്നെ പിക്ക് ചെയ്യാൻ വേണ്ടി ലേറ്റ് ആയി പോയി. അതുകൊണ്ട് ACP എന്നെ വീട്ടിൽ കൊണ്ട് ആക്കാന്ന് പറഞ്ഞിരിക്കുക. വാട്ട്? ACP ചെയ്തേ? അയാളെ നീ എവിടെ വെച്ചാ കണ്ടത്? കോളേജിന്റെ പുറത്ത് വെച്ചാ ഞാൻ കണ്ടത്. എന്നെ കണ്ടപ്പോ പുള്ളി എന്നെ വീട്ടിൽ കൊണ്ട് ആക്കാന്ന് പറഞ്ഞു. ഡ്രൈവർ വരാത്തോണ്ട് ഞാൻ. നീ ഇപ്പൊ എവിടെ ഉള്ളത്? സ്ഥലം പറഞ്ഞാൽ ഞാൻ ഇപ്പൊ പിക്ക് ചെയ്യാൻ വരാം. വേണ്ട ഏട്ടാ, ഏട്ടനെ ഇപ്പൊ ഇങ്ങോട്ട് വരണ്ട. ഞാൻ ഓൾഡ് ബ്രിഡ്ജിന്റെ അടുത്തുണ്ട്. ആ രാത്രിയിൽ ആ സംഭവം നടന്ന സ്ഥലമല്ലേ? പ്രിങ്കു, നീ അവിടെ എന്തിനാ പോയത്? ഇത് ഷോർട്ട്കട്ട് ആണ് ഏട്ടാ. പ്രിങ്കു, ഞാൻ പറഞ്ഞു ശ്രദ്ധിച്ചു കേൾക്കണം. എന്ത് സംഭവിച്ചാലും ACP-യോട് നീ ഒന്നും പറയാൻ നിൽക്കണ്ട. അവിടുന്ന് നേരെ വീട്ടിലേക്ക് വരാൻ നോക്കൂ. ഓക്കെ, ശരി ഏട്ടാ. ഭയങ്കര ഹാപ്പിയാണോ? രാജീവ് ഡേറ്റിന് വിളിച്ചോണ്ട് പോയിട്ട് വയറ് നിറച്ച് പൊറോട്ടയും ചിക്കൻ കറിയും മേടിച്ചെന്ന സന്തോഷമാണോ? സമയത്രയെന്നറിയോ? ഇത് വീട്ടിൽ വരാനുള്ള സമയമാണോ? എക്സ്ക്യൂസ് മീ, ഞാൻ എപ്പോ വന്നാലും പോയാലും നിനക്കെന്താ അതിലെ കാര്യം? ദാറ്റ്സ് നൺ ഓഫ് യുവർ ബിസിനസ്. ഓക്കേ. ഹലോ, നീ ഈ വീട്ടിൽ താമസിക്കുന്നിടത്തോളം അതുവരെ നീ എന്റെ, ഐ മീൻ എന്റെ ഫാമിലിയുടെ റെസ്പോൺസിബിലിറ്റിയാണ്. റിയലി? യാ റിയലി. വേറെ കാര്യം, നിങ്ങൾ രണ്ടുപേരുടെയും പിണക്കമല്ല മാറ്റി തന്നത് ഞാനാണെന്നുള്ള കാര്യം മറക്കരുതേ. പാച്ചപ്പ് ചെയ്തിട്ട് പറഞ്ഞു കാണിക്കുന്ന എന്തിനാ? ഞാൻ നിന്നോട് പാച്ചപ്പ് ചെയ്യാനൊന്നും പറഞ്ഞില്ലല്ലോ. നീ ആയിട്ടല്ലേ ചെയ്തത്. അപ്പൊ പിന്നെ അതും പറഞ്ഞ് ട്രിപ്പ് അടിച്ചിട്ട് എന്താ കാര്യം? ഞാനൊരു ട്രിപ്പിലും പെറുപ്പിലും പോകുന്നില്ല. പിന്നെ എനിക്ക് നിന്റെ കാര്യത്തിൽ ഇൻട്രസ്റ്റ് ഇല്ല, രാജുവിന്റെ കാര്യത്തിൽ ഇൻട്രസ്റ്റ് ഇല്ല. അവൻ ഇനി ഇങ്ങോട്ട് വന്നാൽ ഞാൻ അവന്റെ അടുത്ത് മിണ്ടും കൂടി. ഗുഡ് ഫോർ യു. എന്നെ വെറുതെ ബോർ അടിപ്പിക്കല്ലേ. ഹേ ഗായ്സ്. ഇത്ര രാത്രിയായിട്ട് നീ ഇതുവരെ വീട്ടിൽ പോയില്ലേ? ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ, കാർ പാർക്ക് ചെയ്യായിരുന്നു. സൗമ്യ ഒറ്റയ്ക്ക് ഇറക്കി വിട്ടിട്ട് എനിക്ക് അങ്ങനെ പോവാൻ തോന്നിയില്ല. വൺ സെക്കൻഡ് രാജീവ്. ഹലോ, ഞാൻ ഒബ്രോയ് മാൻഷനിൽ വരുമ്പോ എന്നെ ഇങ്ങനെ ഫോൺ ചെയ്യരുതെന്ന് നിനക്ക് എത്ര തവണ പറഞ്ഞ് മനസ്സിലാക്കി തന്നതാ. നിനക്ക് കുറച്ചു നേരമെങ്കിലും ഒന്ന് പിടിച്ചു നിന്നൂടെ? നീ കാരണം ഓൾമോസ്റ്റ് ഞാൻ ഇവിടെ എത്ര തവണ പിടിക്കപ്പെട്ടു എന്നുള്ള കാര്യം നിനക്കറിയോ? അന്നൊരു ദിവസം അനിക്ക് നിന്നെ എന്റെ കാറിനുള്ളിൽ വെച്ച് കണ്ടു. മറ്റൊരു ദിവസം നിന്നെ ഒബ്രോയ് മാൻഷനിൽ വെച്ച് കണ്ടു. ആൻഡ് അറ്റ് ലാസ്റ്റ് കർവാ ചൗത്തിൽ നിന്ന് ഞാൻ നിന്നെ ഹഗ് ചെയ്യുന്നത് അനിക്ക് കണ്ടു. ഞാൻ നിന്നോട് വരരുതെന്ന് പറഞ്ഞതല്ലേ? ലുക്ക്, ഇങ്ങനെ പോവുകയാണെങ്കിൽ നമ്മളെ തമ്മിലുള്ള ബന്ധം അധികം നാളൊന്നും നിൽക്കില്ല. സോ പ്ലീസ്, ഞാൻ ഇവിടെ വരുമ്പോ നീ എന്നെ ഇങ്ങനെ ഫോൺ വിളിച്ച് ശല്യപ്പെടുത്തരുത്. ഓക്കെ? എന്താണാവോ? എന്താ നിന്റെ നോട്ടം കണ്ടു കഴിഞ്ഞാ ലോകത്തിലെ ചോക്ലേറ്റ് ഐസ്ക്രീമിനേക്കാളും ടേസ്റ്റി അവളാണെന്ന് തോന്നുന്നു. എന്റെ കണ്ണിൽ അവളെ ചോക്ലേറ്റിനെയും ഐസ്ക്രീമിനേക്കാളും ബെസ്റ്റാ. ആര്? സുമയോ? ആ, അവളുടെ സൈസ് നീ ശ്രദ്ധിച്ചില്ല. നീ ഉണ്ടല്ലോ ലോകത്തിലെ ഏറ്റവും വലിയൊരു മണ്ടന. സൗമ്യയെ കണ്ടിട്ട് നിനക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞ നീ അവളുടെ മുടിയിലോട്ട് നോക്കി. കൈവരലും കൊണ്ട് ആ മുടി കോതുന്നുണ്ടോ? ആ മുടികളൊക്കെ അങ്ങനെ ആ ചെവിയുടെ പുറയിലോട്ട് ഒതുക്കി വെക്കുന്നുണ്ടോ? അത് കാണാൻ എന്തൊരു ക്യൂട്ടാ. ശരിയാ, അവൾ ആള് മിടുക്കിയ. അവൾ അങ്ങനെ ചെയ്യുമ്പോ നല്ല ക്യൂട്ടായിട്ട് തോന്നും. നീ അവളുടെ ആ ചിരിയുണ്ടോ, ബെസ്റ്റ് സ്മൈൽ ഇൻ ദ വേൾഡ്. കണ്ടിട്ട് റോമ ചിരിക്കുന്ന പോലെ നിനക്ക് തോന്നില്ലേ? അവരുടെ സ്മൈലിനേക്കാളും കൂടുതലൊന്നും അല്ലെങ്കിലും ഒട്ടും മോശമില്ല. അവളുടെ ചുണ്ടുകൾ കണ്ടോ, ആരോടെങ്കിലും ദേഷ്യം തോന്നിട്ട് അവൾ ആ ചുണ്ടുകളിൽ കടിക്കുമ്പോ ഉള്ള ആ ഒരു ക്യൂട്ട്നെസ്, ഓ മൈ ഗോഡ്, എന്തൊരു ലുക്കാ. പ്രണയം പെതിറങ്ങും പൂങ്കുളിരോ, മണിക്കൊക്കും ഒരുമി നല്ലീളം.
ചൂടു പകരാനിണക്കിളി തിരയുന്നതാരി അരികിലെ അഴകേ നീ അണയൂ രുദ്ര, നീ എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നേ? ഇവിടെ എല്ലാം നോർമലാണ്, എല്ലാം നോർമലാണ്. നോർമലാണെന്നോ? പേടിക്കരുത്, പേടിക്കരുത്. എല്ലാം നോർമലാ, നോർമൽ അല്ലാത്ത നീയാ. ഞാനിപ്പോ എന്താ കണ്ടത്? ഇല്ല, അങ്ങനെ സംഭവിക്കാൻ പാടില്ല. ഇല്ല, അത് വെറും തോന്നലാണ്, തോന്നൽ മാത്രം. രുദ്ര വേണ്ട, നീ അങ്ങനത്തെ പണിയൊന്നും ചെയ്യല്ലേ. ശിവൻ ബേബി, ഐ നോ ദാറ്റ് അനിക വളരെ നല്ലൊരു കുട്ടിയാ, ബട്ട് നമ്മുടെ രണ്ടുപേരുടെയും കല്യാണം അനൗൺസ് ചെയ്തതിന് ശേഷം അവളുടെ ബിഹേവിയറിന് എന്തോ ഒരു മാറ്റമുണ്ട്. ഐ തിങ്ക് അവളുടെ മനസ്സിലെന്തോ ആളി കത്തുന്നുണ്ട്. അവൾക്കെന്തോ ഇഷ്ടപ്പെടാത്തതുപോലെ. വളരെ വലിയൊരു തെറ്റുപറ്റിപ്പോയി. ഞാൻ ആത്മാർത്ഥമായിട്ട് നിന്നോട് സോറി ചോദിക്കാൻ വന്നതാ. ഇറ്റ്സ് ഓക്കേ അനിക, നീ എന്നോട് ഹോണസ്റ്റായി സോറി പറയുകയാണെങ്കിൽ യൂണിവേഴ്സ് എന്തായാലും നിനക്ക് മാപ്പ് തരും. നീ വളരെ നല്ലവളാദിയ. എല്ലാം ശരിയാവും, എല്ലാം നോർമലാണ്, എല്ലാം നോർമൽ, എല്ലാം നോർമൽ. Rudy speaking. രുദ്രൻ, ഒരു ദേവിയോട്, അതും നിന്റെ ദേവിയോട് ഇപ്രകാരമാണോ സംസാരിക്കുന്നത്? ഹലോ, നീ എന്താ നമ്മുടെ കോൾ അറ്റൻഡ് ചെയ്യാത്തത്? ഞാൻ റെസ്റ്റ് എടുക്കുവായിരുന്നു റോമി. നീ റെസ്റ്റ് എടുക്കുവല്ലാന്ന് നമുക്ക് നന്നായിട്ട് അറിയാമായിരുന്നു രുദ്രൻ. നാം നിന്നെ ഇപ്പോ വിളിച്ചത് നിന്നെ നമ്മുടെ വീട്ടിലേക്ക് ക്ഷണിക്കുവാനാണ്. നീ ഇന്ന് നമ്മെ ദർശിക്കുവാനായി എത്തുകയില്ലേ? നമ്മെ ഇങ്ങനെ കുപിതയാക്കരുത് രുദ്രൻ, താമസം വരാൻ ഇടവരരുത്. ശരി രുദ്രൻ ദേവ. ഇതൊക്കെ എന്റെ ജീവിതത്തിൽ മാത്രം സംഭവിക്കുന്നത് എന്താ? ഇവളുടെ ദിവ്യ ദൃശ്യം ശരിക്കും പറഞ്ഞ എന്റെ അല്ല, വേണ്ട. Dear, I am sorry again. Just... ശിവൻ ബേബി, let's forget it. എന്നാലും ഒരു കാര്യം എന്നെ വല്ലാതെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്. ശിവൻ ബേബി, ഐ നോ ദാറ്റ് അനിക വളരെ നല്ലൊരു കുട്ടിയാ, ബട്ട് നമ്മുടെ രണ്ടുപേരുടെയും കല്യാണം അനൗൺസ് ചെയ്തതിന് ശേഷം അവളുടെ ബിഹേവിയറിന് എന്തോ ഒരു മാറ്റമുണ്ട്. ഐ തിങ്ക് അവളുടെ മനസ്സിലെന്തോ ആളി കത്തുന്നത് പോലെ. ഐ ഡോണ്ട് നോ വൈ, ബട്ട് ഡെഫിനറ്റ്ലി അവൾ എന്തോ ഒരു കാര്യത്തിൽ അപ്സെറ്റ് ആണ്. അവൾക്കെന്തോ ഇഷ്ടപ്പെടാത്തത് പോലെ. ബട്ട് ശിവൻ ബേബി, ഞാൻ സെൻസിറ്റീവ് ആയതുകൊണ്ട് ഒരുപാട് ഓവർ തിങ്ക് ചെയ്യുന്നു, ബേബിക്ക് അറിയാവുന്ന കാര്യമല്ലേ. സോ ദാറ്റ് കുഡ് ബി ഇറ്റ്. എനിവേസ്, ഗുഡ് നൈറ്റ്, സ്ലീപ് വെൽ. ഗുഡ് നൈറ്റ്. ദേവി, റോമി, 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 എവിടെയാണ്? നീ ആഗതനായോ ദേവാ?
വരൂ, ഒട്ടും വൈകിക്കണ്ട. കിടക്കാനോ? എന്നെ എന്ത് ചെയ്യാൻ പോവാ റോമി? ദർശനത്തിനുള്ള സമയം വന്നിരിക്കുന്നു. വേണ്ട, എനിക്കിപ്പോ ദർശനമൊന്നും വേണ്ട റോമി. ദേവന്റെ അല്ല ദർശനം കൊടുക്കുക എന്നത് ദേവിയുടെ ഇച്ഛയാണ്. ദേവിക്ക് ദർശനം കൊടുക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ അത് ആവോളം കൊടുക്കുക തന്നെ ചെയ്യും. ഭയപ്പെടേണ്ട രുദ്രൻ ദേവ, നീ നമ്മുടെ ആശ്രമത്തിലാണ് എത്തിയിരിക്കുന്നത്. നിന്റെ കണ്ണുകൾ രണ്ടും അടയ്ക്കു ദേവ, എന്നിട്ട് നമ്മോടൊപ്പം വന്നാലും. പോലീസ് അക്കാദമിയിൽ ഞങ്ങളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്, പ്രതികൾക്ക് നിശബ്ദനായിരിക്കാൻ പറ്റും, പക്ഷേ തെളിവുകൾക്ക് അതിനാവില്ല. മനുഷ്യന്റെ ഒരു അവസ്ഥ, എത്ര വേഗത്തിൽ സഞ്ചരിച്ചാലും പിന്നിട്ട ഇന്നലകളെ അവർക്ക് ഉപേക്ഷിക്കാനാവില്ല. പിന്നിട്ട ഇന്നലകളാണ് ഇന്ന് നിങ്ങളെ പിടികൂടിയിരിക്കുന്നത്. ഏട്ടാ, നമ്മൾ സീക്രട്ടായി വെച്ചിരുന്ന കാര്യങ്ങളൊക്കെ ഇപ്പൊ എല്ലാവരും അറിയാൻ പോവാ. അന്ന് രാത്രിയിൽ നടന്ന സംഭവങ്ങളൊക്കെ എല്ലാവരും അറിയാം. പോലീസ് അക്കാദമിയിൽ ഞങ്ങളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്, പ്രതികൾക്ക് നിശബ്ദനായിരിക്കാൻ പറ്റും, പക്ഷേ തെളിവുകൾക്ക് അതിനാവില്ല. അതും കൊലപാതകമൊക്കെ ആകുമ്പോ. ക്ഷമിക്കണം, ഇവിടെ ദർശനം നടക്കുവാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. നിങ്ങളുടെ പ്രൈവസിയിൽ കൈകടത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. റോമി, നിന്റെ ഫാദർ നമ്മളെ രണ്ടുപേരും ഒരുമിച്ച് ബെഡിൽ കിടക്കുന്ന കണ്ടിട്ടാണല്ലോ പോയത്. രുദ്രൻ ദേവ, നാം ദേവിയാണ്. നമ്മൾ ഇങ്ങനെ ഒരുമിച്ചിരുന്നാൽ യാതൊരു കുഴപ്പവുമില്ല. നാം ഇരുവരും പതിയും പത്നിയുമാണ്. എന്താ ഇന്നിപ്പോ പറഞ്ഞു? പതിയും പത്നിയും